ഡോക്ടർ ബേല ജി കെ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 1997 അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു ഇപ്പോൾ ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി സയൻസ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിൽ പ്രൊഫസറായിട്ട് സേവനം ചെയ്യുന്നു ഞാൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ ഗവേഷണം ഏതാണ്ട് 2007 തൊട്ട് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയുടെ ഒരു കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന കോഴ്സ് ഈ വർഷം തൊട്ട് നമ്മളത് ഓഫർ ചെയ്യുകയാണ് സോ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത് കൃഷിയും തെറാപ്പിയും സംയോജിച്ച് മനുഷ്യൻ്റെ ക്ഷേമത്തിനായി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഇത് പല ഡിസിപ്ലിൻസ് പല സബ്ജക്റ്റുകൾ ഒന്നിച്ച് വരുമ്പോഴാണ് ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മേജറായിട്ട് ഹോർട്ടിക്കൾച്ചർ സൈക്കോളജി ബിഹേവിയർ സയൻസ് അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് എൻവയോൺമെൻറ്റൽ സയൻസ് ഇതെല്ലാ ഡിസിപ്ലിനും ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകാൻ കഴിയും ഹോർട്ടിക്കൾച്ചർ തെറാപ്പി പൊതുവെ നമ്മൾ നൽകുന്നത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അതിൻ്റെ ഗുണം എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടും പക്ഷെ കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ കൂടുതലും ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസ് വിഭിന്നശേഷിയായ കുട്ടികൾ അതുപോലെ തന്നെ ഓൾഡ് ഏജ് പീപ്പിൾ പിന്നെ മൾട്ടി സ്ക്ലോസിസ് പേഷ്യൻസ് ഡിമെൻഷ്യ പേഷ്യൻസ് അൽഷിമ പേഷ്യൻസ് ഇവർക്കൊക്കെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകാവുന്നതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത് പീപ്പിൾ പ്ലാന്റ് കണക്ഷൻ തിയറിയാണ് അതിൻ്റെ ബേസ് എന്നുവെച്ചാൽ ഒരു തിയോറിറ്റിക് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത് ഇത് വാസ്തവത്തിൽ വേൾഡ് വാർ സമയത്ത് ഡോക്ടർ ബെഞ്ചമിൻ റഷ് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം വാസ്തവത്തിൽ സോൾജേഴ്സിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് റീഹാബിലിറ്റേഷനോടൊപ്പം തന്നെ ഇവർക്കൊരു ക്യൂർ നടക്കുന്നുണ്ടായിരുന്നു ഒരു ഹീലിംഗ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ ഒരു ഡിസിപ്ലിൻ ഫോർമുലേറ്റ് ചെയ്തത് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നുള്ള ഡിസിപ്ലിൻ അപ്പോൾ അത് അങ്ങനെ ഫോർമുലേറ്റ് ചെയ്തപ്പം വാസ്തവത്തിൽ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റ് ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ഇവരെല്ലാവരും ചേർന്ന് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് വാട്ട് ഈസ് ദ തിയറി ബിഹൈൻഡ് ദിസ് ക്യൂർ എന്നുള്ളത് പീപ്പിൾ പ്ലാന്റ് കണക്ഷൻ തിയറിയാണ് അടിസ്ഥാനമാക്കി പറയുന്നത് ദാറ്റ് ഈസ് പീപ്പിൾ ആൻഡ് പ്ലാന്റ് ക്യാൻ ഗെറ്റ് കണക്റ്റഡ് സി വാസ്തവത്തിൽ പ്ലാന്റ്സിന് കോൺഷ്യസ്നെസ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇൻ്റലിജൻസ് ഉണ്ടോ പ്ലാന്റ്സിന് സെൻസ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് ഇപ്പോഴും വാസ്തവത്തിൽ അറിയില്ല പക്ഷേ കുറേ പ്ലാന്റ് കോൺഷ്യസ്നെസ് സയൻറ്റിസ്റ്റുകൾ ഉണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബാർബറ മെക്ലിൻറ്റോ ഷി ഓൾസോ ഗോട്ട് എ നോബൽ പ്രൈസ് ഷോയിങ് ദാറ്റ് യു നോ പ്ലാന്റ്സ് ഹാവ് സെൻസസ് സോ പ്ലാന്റ്സ് നമ്മളെപ്പോലെ ബ്രെയിൻ ഇല്ല ദേ ഡോണ്ട് ഹാവ് ബ്രെയിൻ ബട്ട് ഓഫ് കോഴ്സ് ദേ ഹാവ് സം സെൻസസ് അത് വേരുകൾക്ക് അറിയാം എവിടെ നിന്നാണ് ജലം നൽകുക ജലം നൽകാൻ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അവർക്ക് മാറിപ്പോകാൻ കഴിയുന്നുണ്ട് ഈവൻ ദീസ് സയൻറ്റിസ്റ്റ് സേ ദാറ്റ് ദ പ്ലാന്റ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അമംഗ് ദംസെൽസ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പക്ഷേ അവർ ചില കെമിക്കൽ സെക്രീഷൻസ് അവർ സെക്രീഷൻസ് ആണ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതെന്നാണ് അവർ പറയുന്നത് സോ ദിസ് ഏരിയ ദറ്റ് പ്ലാന്റ്സ് കോൺഷ്യസ്നെസ് ഏരിയ ഈസ് സ്റ്റിൽ ഇൻ ദ ബഡ്ഡിങ് സ്റ്റേജ് നമ്മൾക്കിപ്പോഴും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല പഴയ ആൾക്കാരൊക്കെ വൃക്ഷങ്ങളോട് സംസാരിക്കുമായിരുന്നു അടുത്ത വർഷം നീ പൂത്തില്ലെങ്കിൽ നിനക്ക് അടി കിട്ടും അല്ലെങ്കിൽ വെട്ട് കിട്ടും എന്നൊക്കെ പറയും സോ ഇറ്റ് സീൻസ് ദ നെക്സ്റ്റ് ഇയർ ഇറ്റ് യൂസ് ടു ഫ്ലവർ ഓർ ബ്ലോസം ലൈക്ക് എനിത്തിങ് സോ അതൊക്കെ സയൻറ്റിഫിക് എവിഡൻസ് ഒന്നുമില്ല ബട്ട് ദെൻ ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട് കുച്ച് ജാൻകെ ചൊല്ലോ കുച്ച് മാൻകെ ചൊല്ലോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് പെരുമാറുക കുറച്ച് കാര്യങ്ങൾ നമ്മളങ്ങ് മാനിക്കുക അത് ചിലപ്പോൾ ശരിയായിരിക്കും എന്തായാലും പ്ലാന്റ്സ് നമ്മളെ എന്താ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുമെന്ന് പറയുന്നത് കൊണ്ട് വേറെ ദോഷമൊന്നും വരാനില്ല കണക്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ദോഷം വരുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയാണ് ദറ്റ് യു നോ യു ക്യാൻ ഗെറ്റ് കണക്റ്റഡ് ടു ദ പ്ലാന്റ് എന്ന് പറയുന്നത് പക്ഷേ ദ തെറാപ്പി ബിഗിൻസ് വിത്ത് ദാറ്റ് എക്സാക്ട്ലി ദ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ബിഗിൻസ് ഓൺലി വെൻ യു തിങ്ക് ദാറ്റ് യു ക്യാൻ കണക്ട് ടു ദ പ്ലാന്റ്സ് ഇഫ് യു സ്റ്റിൽ ബിലീവ് ദാറ്റ് ഇറ്റ് ഡസൻ കണക്ട് ആൻഡ് ദിസ് ഇസ് നോട്ട് എൻ റൈറ്റ് ഐഡിയോളജി ദൻ ഇറ്റ് ഡസൻ വർക്ക് തെറാപ്പി ഡസൻ വർക്ക് അപ്പോൾ നമുക്ക് ഈൽഡ് കിട്ടുമായിരിക്കും യു മൈറ്റ് ഗെറ്റ് ഈൽഡ് ബട്ട് തെറാപ്പി ഓർ ദ ക്യൂർ ഓർ ദ ഹാപ്പിനെസ് ഡസൻ ഹാപ്പൻ സോ ജാപ്പനീസ് തിയറി ഈസ് ദയർ യു നോ സെൻ മൊമെൻറ്റ് ഇസ് ദയർ ആൻഡ് ദേ ഹാവ് സംതിങ് കോൾ ഫോറസ്റ്റ് ബേതിങ് ദറ്റ് ഈസ് അവർ ഫോറസ്റ്റ് ആൻഡ് വുഡ്സിൻ്റെ ഇടയിൽ വെൻ യു ട്രാവൽ ഫോർ സം ടൈം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് സീൻസ് എ ലോട്ട് ഓഫ് ക്യൂർ ഓൾസോ ഹാപ്പൻസ് സി ഇറ്റ്സ് നോട്ട് ദറ്റ് ഐ എം സെയിങ് ക്യാൻസർ വിൽ ഗെറ്റ് ക്യൂർ സി മോസ്റ്റ്ലി സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഓർ യു നോ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ്
can get cured or can get healed when you are in the forest, when you are among the plants. So idana is in the basic theory that plants and trees are very old. They are older than us. Ee planet la avadana aadyam vannathu. We came very late as humans are the latest species in this planet. They also have the right to live here. Pasha, we think that manushyaru vicharikkunnathu plants inde yield mathram namukku vendiyana ee plants ee logathullathu. No, they also have the right to live. So here what we do is kuttigalil nammal plant uayittu aathmabandham pulartan shramikkum. So they get connected to the plant. They plant plants in avaru peridum, like suppose it's venda, they'll call it as chachu venda or little cheera. So when they call our plants in our little cheera, little is blossoming, little is happy today, the chachu is happy today, chachu is feeling good nanu aa oru idu kuttigalil nammal connect cheyipikkum. So this is something which is very important with normal people also, not just with special children. You should get connected to the nature, get connected to the plants, start loving the plants and the trees and the nature which is around you. This is what is the theory behind horticulture therapy. ഒരു വ്യക്തി ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്. ബട്ട് ദെൻ വെൻ ഇറ്റ് കംസ് ടു ഗോൾ സ്പെസിഫിക് തെറാപ്പി, സി ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ശരിക്കും വേണ്ടുന്ന പ്രവൃത്തികൾ എന്താണ്, വാട്ട് ഈസ് ഹിസ് ലിമിറ്റേഷൻസ്, ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ എങ്ങനെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കൊണ്ട് കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. സോ ഓരോ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ലൈക്ക് കസ്റ്റമൈസിങ് ദ പ്രോഗ്രാം ഫോർ ദ പേഴ്സൺ ഹു ഇസ് അറ്റൻഡിങ് ദ പ്രോഗ്രാം. സി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോർട്ടിക്കൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി. ഇൻ ഹോർട്ടിക്കൾച്ചർ ദ മെയിൻ എയിം അല്ലെങ്കിൽ പാരമൗണ്ട് ഇസ് ദ പ്ലാന്റ് ആൻഡ് ദ ഈൽഡ്. വേറെസ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദിസ് എ വെൽബീങ് ഓഫ് ദ പേഴ്സൺ ഹൂ ഈസ് ഫങ്ഷനിങ് ഇൻ ദ ഗാർഡൻ. So when you see a normal garden, it is a garden where you are expecting yield, whereas in horticulture therapy what is our benefit is the well-being of the person. So that is what is the most important benefit. That is not see because my palarin ended the one that a horticulture therapy garden cheyanam nundu njanku organic garden venam adu venam. See, don't club it. When you are talking about horticulture therapy, the yield is not at all an important thing. Yield may not come, then also it's fine. Ornamental plants മാത്രം ഉണ്ടെങ്കിലും ദാറ്റ് ഇസ് എ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി. സോ ദ മെയിൻ ബെനിഫിറ്റ് ആസ് ഐ ടോൾഡ് ഇസ് ദ വെൽബീങ് ഓഫ് ദ പേഴ്സൺ. നൗ കമ്മിങ് ടു ദ വെൽബീങ്, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓർ ദ ഫിസിക്കൽ ഹെൽത്ത് ഓഫ് എ പേഴ്സൺ. സി വെൻ യു ഒരാൾ ഗാർഡനിൽ പ്രവർത്തിക്കുമ്പോൾ ഫിസിക്കൽ മസ്കുലർ സ്ട്രെങ്ത് കൂടുകയാണ്, ഫിസിക്കലി ആക്റ്റീവ് ആവുകയാണ്. ഇഫ് എ പേഴ്സൺ വോണ്ട്സ് ടു ബേൺ ദ കാലറീസ് അതും അങ്ങനെയും നമുക്ക് നോക്കാം. സോ ഫിസിക്കലി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഹാസ് ബെനിഫിറ്റ്സ്. Second is, coming to even, when you're working with garden, ipo vitamin D deficiency. But vitamin D ke ethum valiya source nu parna sun aanu. So when you work in the garden, you don't have a vitamin D deficiency. It is the best resource source for vitamin D. So gardening can help in that way. Then coming to the second point is, about your cognitive development or your mental development. So children who participate, avare ee horticulture therapy participate cheyumba avare attention span koodunnunda, avare communication skill koodum, avare pinne endha paraya memory power vare koodunnunda. So if you ask me how are their memory power increasing, it's only because every day they come and they see how much etra valarnu etra valannilla idellam avare nokkana etra leaves polinju poi cheriya cheriya plants appo avare they using their brains to memorize things. So adu effortlessly sambhavikkana alle nammal ninga memorize cheyyu etra ela polinju nu nee nokku ennu nammal, you don't have to put strain on the person. Our children will automatically come and say innale 10 ela undayirunnu innippo 8 ela ullu 2 ela poi allengu oru elayil pulu vannu. So idu adu angane avare memory power korakkudana. So this is one cognition. Then adu koodada we put them into certain programs like tree meditation, then plant meditation and plant whispering to the plants, etc. Tree meditation nu parayunnathu just becoming one with the tree, like how the tree is adu pole nammal aagana. But it's a you closing your eyes, you just become one with it. It's a guided meditation. And kaalukal verugalayittu maarugana, trunk
ബോഡി ആയിട്ട് മാറുകയാണ്, കൈകൾ ബ്രാഞ്ചസ് ആയിട്ട് മാറുകയാണ്, നമ്മുടെ തോട്ട്സ് ചിന്തകളാണ് ഫലം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ മെഡിറ്റേഷനിൽ നമ്മൾ ട്രീ പോലെ ആകുമ്പോൾ ട്രീസിന് പരിഭവങ്ങളില്ല. സണ്ണി ആയിക്കോട്ടെ, റെയിനി ആയിക്കോട്ടെ, സ്ട്രോമി ആയിക്കോട്ടെ, അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ദ ഷെഡ് ദ ലീവ്സ്, നോ പ്രോബ്ലം, ദേ ഹാവ് ദ ഹോപ്പ് ദാറ്റ് ദ ലീവ്സ് വിൽ കം ബാക്ക്. നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ലൂസ് ചെയ്യും, കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോവും. ഇറ്റ്സ് ഓക്കെ, ലൈറ്റ് യു നോ ഇറ്റ് വിൽ കം ബാക്ക് ടു യു, വാട്ട് എവർ ഇസ് മെൻ ഫോർ യു വിൽ കം ബാക്ക് ടു യു. സോ ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ക്യാൻ ബി ഗിവൺ ടു ദ ഓർ ഇമ്പാർട്ടഡ് ടു ദ പേഴ്സൺ ഹു ഇസ് അണ്ടർ ഗോയിങ് ട്രീറ്റ്മെൻറ്. സോ ഇൻ ഷോർട്ട്, ട്രീ മെഡിറ്റേഷൻ ഗിവ്സ് എ ലോട്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഇൻക്രീസസ് സെൽഫ് esteem in somebody who goes through that. So as I told you, physical cognition, then emotionally hugging the tree ennu parayunna oru sambhavam undu, that is just simply hug the tree and you know hug the tree for 5 minutes. So when you hug the tree, korcha circumference on a tree ayirna madhi, hug cheyna samayathu nammude body il oxytocin release cheyyum. So this oxytocin makes you calm, makes you peaceful. So and so emotionally ivada vanna kore kuttigal aggressive ayirna kuttigalokke they became calmer than before. പേരൻസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ സെറോട്ടീൻ ആൻഡ് ഡോപ്പമൈൻ നമ്മുടെ റിലീസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ആക്ച്വലി ദ മേക്കിംഗ് യുവർ ബ്രെയിൻ മോർ അലേർട്ട്, ഓർ യുവർ ആക്ഷൻസ് ബിക്കം മോർ അലേർട്ട്. സോ വളരെയധികം റിസർച്ചസ് ഉണ്ട്. യുനോ ദർ ഇസ് എ റിസർച്ച് ഡൺ ഇൻ ജപ്പാൻ വിച്ച് ഷോസ് ദാറ്റ് ദി ബ്രെയിനിലെ അലേർട്ട്സ് ഏരിയാസ് ദ ഷോ എ ലോട്ട് ഓഫ് ചേഞ്ചസ് ആഫ്റ്റർ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി. It can also improve the people who are having cardiovascular disease. So emotionally, physically, mentally, intellectually, everything, it's really beneficial. So to improve the intellectual status of a child, cognition of the child, nammal vera reward activities le include edut apart from tree meditation, we have visual imagination, then we have mind mapping, and we also give just memorizing, for example, it is actually not a involuntary thing, but voluntarily memorizing that, how many leaves were there, how many fruits have come, or whatever changes you see in the plants. So even mind mapping can be done to memorize things. So idokke nammal, this is part of cognition activities in the horticulture therapy. So this is also one of the benefit children. Appo it depends, oru kutti ipo a child comes with autism, his problem is, say for example, his problem is he's having a problem in fine motor skills. Mostly children have that, so they won't be able to hold the pen properly. Even dyslexic children, dysgraphia children have problems like that. So avaru normally physiotherapy cheyumbo they give a ball and they are supposed to squeezing in a cheyana, but ivada what we do is instead we give a sponge, they hold the sponge, they dip it in the water and they squeeze it like this. Appa angana cheyumbo avada physiotherapy nadakkana. So fine motor skills develop cheyana ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ബട്ട് വേർ ദ ചൈൽഡ് ഇസ് എൻജോയിങ് പ്ലേയിങ് ഇൻ ദ വാട്ടർ, ഹി നെവർ റിയലൈസസ് ദാറ്റ് ഹീസ് ഗോയിങ് ത്രൂ എ ഫിസിയോതെറാപ്പി. മറ്റത് സോ ബേസിക്കലി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കോംപ്ലിമെൻറ്റ്സ് ഫിസിയോതെറാപ്പി, ബിഹേവിയർ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആൻഡ് സ്പീച്ച് തെറാപ്പി. ചിൽഡ്രൻ ഹു ഹാവ് സം ഇഷ്യൂസ്, ദേ ഹോൾഡ് വാട്ടർ, കുറച്ച് നേരം വെള്ളം ഇങ്ങനെ തൊണ്ടയിൽ വെച്ചിട്ട് ദേ ഹോൾഡ് ഇറ്റ് ആൻഡ് ദേ ഹോൾഡ് ഇറ്റ് ഫോർ സം ടൈം ആൻഡ് ദേ സ്പിറ്റ് ഇറ്റ് ടു ദ പ്ലാന്റ്സ്. അപ്പോൾ ദ ചൈൽഡ് ഈസ് ആക്ച്വലി വാട്ടറിംഗ് ദ പ്ലാന്റ്. വി ഡോണ്ട് ടെൽ ദ ചൈൽഡ് ടു ഹോൾഡ് ഇറ്റ് സോ ദാറ്റ് ടു ഇംപ്രൂവ് ദ സ്പീച്ച് തെറാപ്പി പ്രോഗ്രാം. ബട്ട് ഹിയർ നമ്മൾ അവർക്ക് ചെയ്യുന്നത് ഇസ് ആക്ച്വലി വി ടെൽ ദം ദറ്റ് നല്ല വെള്ളമായിരിക്കും. ദ ബ്രിങ് വാട്ടർ ഫ്രം ദ ഹോം ആക്ച്വലി. വി ആസ്ക് ദം ടു ബ്രിങ് 3-4 ബോട്ടിൽസ് ഓഫ് വാട്ടർ എവറി ഡേ. ദോസ് ഹു ആർ അണ്ടർ സ്പീച്ച്, സോ ചിൽഡ്രൻ ഹു ആർ നോട്ട് ഹാവിംഗ് എ സ്പീച്ച് പ്രോബ്ലം, ദേ ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. ദേ വിൽ ഡു, മേ ബി ദിൽ യൂസ് എ സ്പോഞ്ച്. ഇപ്പോൾ ഇതൊന്നും ഇഷ്യൂ ഇല്ല. ഒരു വിഷ്വലി ഇമ്പയർഡ് കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹി വിൽ ജസ്റ്റ് ടേക്ക് എ ഓസ് ആൻഡ് വിൽ സ്റ്റാർട്ട് വാട്ടറിംഗ് ദ പ്ലാന്റ്സ്. സോ നോട്ട് നെസസറി എവറിബഡി യൂസസ് എ സ്പോഞ്ച് ഓർ എവറിബഡി യൂസസ് ദ സ്പിറ്റിംഗ് മെത്തേഡ്. സോ അക്കോർഡിംഗ്, അതാണ് ഞാൻ പറഞ്ഞ ആദ്യമേ ഇറ്റ് ഇസ് എ ഗോൾ സ്പെസിഫിക് ആക്ടിവിറ്റി ഇസ് ബീൻ പ്ലാൻഡ് ഫോർ ദം. ദ പ്രോഗ്രാമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ഹു ഇസ് അണ്ടർ ഗോയിങ് ദ പ്രോഗ്രാം, horticulture therapy program. So as I mentioned, physical development, fine motor, gross motor, muscular, all that comes. So recently I was giving a talk. Appa adile they asked me, how are you sure that when you are with plants inode irikkumbo nammada emotional intelligence koodumo ennaayirunna oru question. So I was telling, definitely emotional intelligence will increase plant when you are with plants or when you do horticulture therapy. സോ അതിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇഫ് യു സിംപ്ലി ലുക്ക് അറ്റ് ഫാമേഴ്സിനെ ഒന്ന് നോക്കുക,
look at, let's compare with a farmer and an IT professional person. An IT person who sits with the system alone, right? Where he doesn't communicate with person or doesn't communicate with humans, but only with the PC. Angana oru aalinne compare ya with a farmer. Immune system high aanu, emotional system high aanu. So if you go to a farmer, you just have a good perception. Look at you perceive the farmer's happiness. I'm sure a farmer is more happier than a person who is sitting indoor and doing something with the system. Pashcha nammude janangal endana, we don't look at that point. We look at from the economy. Sometimes, you know, an IT guy is getting like in lakhs salary, whereas farmer is not getting that much. But if you look at the lifespan and the health, definitely a farmer has got a healthy life. Oru farmer ariyada thanne adeyathinte jeevithathil horticulture therapy nadakkukayanu adu adeham ariyunnilla. So definitely ipo now it is a time for all the young generation to actually understand that, you know, agriculture is the need of the hour.